ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 123 കാണ്ഡം 5 അനുവാകം 2 സൂക്തം 6. ഇതിൽ ആഭിചാരം വഴി യുദ്ധങ്ങളിൽ ജയിക്കുവാനുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു, ബാധ ആഭിചാരം എന്നെല്ലാം വരുന്നത് ജ്യോതിഷമായിട്ട് ഗ്രഹങ്ങളുടെ ആകർഷണ ഫലം കൊണ്ട് ഉണ്ടാവുന്ന ചില അസുഖങ്ങളാണ്. ആകർഷണ ഫലം ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നതുകൊണ്ട് അത് അവിടെ തന്നെ പറഞ്ഞതായിട്ട് വേറെ ചില കാര്യങ്ങളുമുണ്ട്. ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ, പിശാചുക്കൾ എന്നെല്ലാം സൂര്യരശ്മികളിൽ പെടുന്ന ചില കാര്യങ്ങളാണെന്ന് മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം സൂര്യൻ്റെയും ഗ്രഹങ്ങളുടെയും ആകർഷണ ഫലം അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അത്തരം രോഗങ്ങളെ ചികിത്സിക്കുന്നതിനെല്ലാം ബാധ അഭിചാരം എന്നെല്ലാം പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരുതരം ഫലങ്ങളാണ് ഈ ദ്രവ്യവും ആ തരത്തിലുള്ള രോഗങ്ങളല്ല, ഒരു ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ഫലങ്ങളെ നമുക്ക് യുദ്ധത്തിന് ഉപയോഗിക്കാമെന്ന് പറയുകയാണ്. കാരണം ഇന്നത്തെ പേരൊന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വേവ്സ് എന്ന് ഉപയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങളിൽ നെറ്റ്വർക്കിനെയെല്ലാം ജാം ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം നമുക്കുണ്ട് യുദ്ധത്തിൻ്റെ. അതെല്ലാം ഇലക്ട്രോണിക് റെസിലിയൻസ് എന്നെല്ലാം പറയുന്ന വലിയ സംവിധാനങ്ങളുണ്ട്. ആയുധങ്ങളെക്കാട്ടിയും ഭയങ്കരമാണ് അവ, സാധാരണ ആയുധങ്ങളെക്കാട്ടി. കാരണം ഒരു നെറ്റ്വർക്ക് സംവിധാനം മുഴുവൻ തകർക്കാനുള്ള കഴിവുണ്ട്. അതുപയോഗിച്ചിട്ട് ദൂരെയുള്ള ശത്രുക്കളെ മുഴുവൻ ഒളിച്ചു കിടക്കുന്നവരെ കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ഈ ഘട്ടം എത്തിയപ്പോൾ അവരുടെ എല്ലാ ആയുധങ്ങളും പുറത്തേക്ക് എടുക്കുമ്പോഴേ തന്നെ ദൂരത്തുനിന്ന് കണ്ടെത്തിയിട്ട് നശിപ്പിച്ചു കളയുകയാണ്. അവർ വേറെ വിമാനങ്ങളല്ല, ഇപ്പം ഡ്രോണുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ആക്രമണങ്ങൾ. ആ ഡ്രോണുകളിലെല്ലാം വരുമ്പോൾ തന്നെ ഇലക്ട്രോണിക്സ് വേവ്സ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ജാം ചെയ്ത് കളയാണ്. പിന്നെ ആ ഉപകരണങ്ങൾക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇലക്ട്രോണിക് സിഗ്നൽസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ ആ സിഗ്നൽ വെച്ചുകൊണ്ട് ഞാൻ അതിനെ ജാബ് ചെയ്താൽ പിന്നെ അതിനെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളെല്ലാം ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. അത്തരം ചില പരാമർശങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 2 അനുവാകം 5 സൂക്തം 6. ഋഷി, അഥർവൻ, ദേവത, ബ്രഹ്മാവ്, ആദിത്യൻ, ഛന്ദസ്, ത്രിഷ്ടുപ്പ്, അനുഷ്ടുപ്പ്. ബ്രഹ്മജ്ഞാനം പ്രഥമം പുരസ്താദി സീമതഃ സരുജോവേന ആവഹ സ ബുധ്ന്യാഉപമാ അസ്യ വിഷ്ഠാഃ സതശ്ച യോനിമസതശ്ച വിവഹ അനാപ്താ യേ വഹ പ്രഥമാ യാനി കരുമാണി ചക്രിരേ വീരാന്നോ അത്ര മാ ദഭന്ദഭ്വഹ ഏതത് പുരോദധേൻ സഹസ്രധാരയേവത്തെ സമസ്വരിന്ദിവോ നാഗേ മധുജിഹ്വ അസശ്ചതഃ തസ്യ സ്പശോ ന നിമിഷന്തി ഭൂരിണ്യഃ പദേ പദേ പാശിനഃ സന്തി സേതവേ പര്യുഷു പ്രധന്വ വാജസാദയേ പരിവൃത്രാണി സക്ഷണിഹി ദിശസ്തദ്ധ്യരിണവേനേയസേ സനിശ്രയോ നാമാസി ത്രയോദശോ മസ ഇന്ദ്രസ്യ ഗ്രഹഃ ന്യേതേ നാരാൽസീരസൌ സ്വാഹ തിക്മായുധൗ തിന്മഹേതി സുഷേവൗ
സോമാരുദ്രാവിഹ സുമൃഢതം നഹ അവൈദേ നാരീൽ സേരസൗ സ്വാഹ തിക്മായുധൗ തിന്മഹേതി സുഷേവൗ സോമാരുദ്രാവിഹ സുമൃഢതം നഹ സുമുക്തമസ്മാൻ ദുരിതാദവദ്യ ജുഷേധം യജ്ഞമൃതമസ്മാസുധത്തം ചക്ഷുഷോ ഹേതേ മനസോ ഹേതേ ബ്രഹ്മണോ ഹേതേ തപസ്സച്ച ഹേതേ മന്യാ മേന്യാ മേനിരസ്യ മേനയസ്തേ സന്തു യേസ്മാം അഭ്യധായന്തി യോസ്മാം ചക്ഷുഷാ മനസാ ചിത്താഗൂത്യാചയോ ആഘായുരഭിദാസാദ് ത്വം താനഗ്നേ മേന്യാമേനീൻ കൃണു സ്വാഹ ഇന്ദ്രസ്യ ഗൃഹോസി തം ത്വാ പ്രപദ്യേ തം ത്യാ പ്രവിശാമി സർവഗുഃ സർവപുരുഷാഃ സർവാത്മാ സർവതനുഃ സഹയന്മേ സ്ഥിതേന ഇന്ദ്രസ്യ വരുമാസി തം ത്വാ പ്രപദ്യേ തം ത്യാ പ്രവിശാമി സർവഗുഃ സർവപുരുഷ സർവാത്മാ സർവതനുഃ സഹയന്മേ സ്ഥിതേന. ഭാവാർത്ഥം: എല്ലാ ലോകത്തിൻ്റെയും കാരണദ്രവമാണ് പരബ്രഹ്മം. ആദ്യം അത് സൂര്യദ്രവത്തോടുകൂടി പ്രത്യക്ഷമായിട്ട് ആ തേജസ് വേഗത്തിൽ എല്ലാ ലോകത്തിലും പ്രത്യക്ഷമായി. നമ്മുടെ ശത്രുക്കളുടെ കർമ്മങ്ങളെ നീ ഇല്ലാതാക്കി അതിലൂടെ നമ്മുടെ വീരസന്താനങ്ങൾ നശിക്കാതിരിക്കട്ടെ, അതിനായി ഞാൻ ആഭിചാര കർമ്മം ചെയ്യുന്നു. യുദ്ധത്തിൽ പോകാതെ ഒഴിഞ്ഞു നിൽക്കുന്നവരെ സന്ധിക്കുവാനായിട്ട് പിശാചുക്കളോടുകൂടി യമദൂതർ കാത്തിരിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ നിന്നും അവർക്ക് ഒരു നേരവും രക്ഷപ്പെടാനാവില്ല. സൂര്യൻ മേഘങ്ങളെ മർദ്ദിച്ച് മഴ പെയ്യിക്കുന്നു, അതിനാൽ അതിനെ സന്നി ഡ്രസ് എന്നും വിളിക്കുന്നു. ഇന്ദ്രൻ്റെ 13-ാമത്തെ ദേശത്തും അങ്ങ് മഴ പെയ്യിക്കണേ. ഈ ആഭിചാര കർമ്മത്തിലൂടെ അങ്ങ് പ്രസിദ്ധി നേടിയിരിക്കുന്നു. സോമനും രുദ്രനുമെല്ലാം ഞങ്ങളെ യുദ്ധത്തിൽ സഹായിക്കട്ടെ. ഇത്തരം ആഭിചാര കർമ്മത്തിലൂടെ നമ്മുടെ രാജാവ് ശത്രുക്കളെ നശിപ്പിച്ച് സിദ്ധി നേടട്ടെ. തീക്ഷ്ണമായ ശസ്ത്രാസ്ത്രങ്ങളുടെ നാഥനായ സോമരുദ്രന്മാര് ഞങ്ങളെ അതുവഴി പാപത്തിൽ നിന്നും മോചിപ്പിച്ച് അമരത്വം നൽകുക. നേത്ര ചിത്ത മന്ത്രങ്ങളെ സംഹരിക്കുന്ന ആ ശക്തി മറ്റേതൊരു മന്ത്രത്തെക്കാളും നീ വിശിഷ്ടമായ ആയുധമാകുന്നു. നശിപ്പിക്കാനൊരുങ്ങുന്നവനെ നീ നിരായുധനാക്കുക. അവരുടെ ശക്തി അഗ്നി നശിപ്പിക്കട്ടെ. നിന്നിൽ ഞാനും എൻ്റെ മിത്രങ്ങളും ശരണം പ്രാപിക്കുന്നു. സർവഗാമിയും സർവാത്മാവും സർവദേഹകനും സർവപുരുഷരൂപവും ഇന്ദ്രസുഖരൂപവും ആയ നിന്നിൽ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ശരണം പ്രാപിക്കുന്നു. ഇന്ദ്രകവചരൂപവും സർവഗാമിയും സർവാത്മാവുമായ നിന്നിൽ ഞാൻ എല്ലാ രീതിയിലും ശരണം പ്രാപിക്കും. എല്ലാ ലോകത്തിൻ്റെയും കാരണരൂപമാണ് പരബ്രഹ്മം. പരബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. പരബ്രഹ്മം നിർഗുണമായ ഒരു സംഗതിയാണ്. ആ നിർഗുണമായ സംഗതിയിൽ നിന്ന് ആദ്യം ചില വേവ് രൂപത്തിൽ തരംഗ രൂപങ്ങൾ പുറപ്പെട്ടിട്ടാണ് പ്രപഞ്ചമായി മാറിയത്. അതെല്ലാം നമ്മൾ വേദപഠന ക്ലാസ്സിലൂടെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണും. ആദ്യം തരംഗങ്ങളാണ് ഉണ്ടാകുന്നത്, വേവ്സാണ് ഉണ്ടാകുന്നത്. അപ്പം എല്ലാ കാരണരൂപം പരബ്രഹ്മത്തിൻ്റെ കാരണരൂപം കാരണരൂപമാണ് പരബ്രഹ്മം. എല്ലാ ലോകത്തിൻ്റെയും കാരണരൂപമാണ് പരബ്രഹ്മം. അതാദ്യം സൂര്യരൂപത്തോടുകൂടി പ്രത്യക്ഷമായി. സൂര്യൻ എന്ന് പറയുമ്പോൾ ദ്രവ്യമായിട്ട് പ്രപഞ്ചമായിട്ട് മാറിയത് തരംഗ രൂപത്തിലുള്ള അതാണ് പ്രപഞ്ചമായി മാറിയത്. ദ്രവ്യമൊന്നുമല്ല, ആദ്യം ഒരു തരംഗരൂപം, ഒരു പ്രേരക ശക്തിയായിട്ടാണ് ആ ബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടത്. ആ പ്രത്യക്ഷപ്പെട്ട ആ രൂപം അത് തരംഗരൂപമാണ്. അത് തന്നെയാണ് ഇന്ന് ഇലക്ട്രോണിക്സിലെ വേവ് രൂപത്തിലെല്ലാം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എല്ലാം പിന്നിൽ വരുന്നത്. അപ്പോൾ അത് സൂര്യരൂപത്തോടുകൂടി പ്രത്യക്ഷമായി. ആ തേജസ്
വേഗത്തിൽ എല്ലാ ലോകങ്ങളിലും പ്രത്യക്ഷമായി. അത് തേജസ്സാണ്, അത്തരം തേജസ്, അത്തരം വേവുകൾ. വേവുകളാണ് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഇത് മാറിയത്. അത് നമുക്കടുത്ത് പടിപടിയായിട്ട് ബ്രഹ്മം തൊട്ട് കൂട്ടുന്നതിൽ കാണാൻ പറ്റും. ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം വേവ് തരംഗമാണ്, ഒരു തരംഗമാണ് പ്രത്യക്ഷപ്പെട്ടത്. അതാണ് പിന്നെ ലോകം മുഴുവൻ വ്യാപിച്ചത്. ആ കാറ്റഗറിയിലുള്ള തരംഗങ്ങളെയാണ് ഇനി യുദ്ധത്തിൽ ഉപയോഗിക്കേണ്ട കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ശത്രുക്കളുടെ കർമ്മങ്ങളെ നീ ഇല്ലാതാക്കി അതിലൂടെ നമ്മുടെ വീരസന്താനങ്ങൾ നശിക്കാതിരിക്കട്ടെ. ആ ഒരു തേജസ്സിലൂടെയാണ് നീ ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കിയിട്ട് പ്രപഞ്ചം സൃഷ്ടിച്ചത്. ആ തേജസ്സിലൂടെ, ആ തേജസ് എന്ന് പറഞ്ഞാൽ, തേജസ് എന്ന് പറയുമ്പം ഏകദേശം പ്രകാശു അതിൻ്റെ അപ്പുറത്തുള്ള ഒരു സംഗതിയായിട്ട് തരംഗമായിട്ട് തന്നെ അതിനെ കാണണം. ആയതിനാൽ ഞാൻ ആഭിചാര കർമ്മം ചെയ്യുന്നു, അത്തരം കർമ്മങ്ങൾ ഞാനും ചെയ്യുകയാണ്. ഇപ്പം സൂര്യൻ അന്ന് ആ ഘട്ടത്തിൽ പ്രപഞ്ചമായി മാറുന്നതിന് ആ സമയത്ത് ആദ്യം എന്തെല്ലാമാണോ പ്രയോഗിച്ചത്, അത്തരം വസ്തുക്കളെ, അത്തരം സംഗതികളെ, അത്തരം തരംഗങ്ങളെ ഞാൻ ഇവിടെ ആഭിചാര കർമ്മം ചെയ്യുന്നു. ആഭിചാരം എന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിയാൻ പറ്റില്ല. ആകർഷണ ബലം മുഴുവൻ നേരത്തെ തന്നെ പറഞ്ഞു, ഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരത്തിലാണ്, അതിനെ കാണാനൊന്നും പറ്റില്ല, ഒരു പ്രത്യേക രൂപത്തിലാണ്. അപ്പം അത്തരം വിഭാഗത്തിൽപ്പെട്ട കർമ്മങ്ങളിലൂടെയാണ് ഞാൻ ശത്രുക്കളെ നശിപ്പിക്കാൻ പോകുന്നത്. യുദ്ധത്തിൽ പോകാതെ ഒഴിഞ്ഞു നടക്കുന്നവരെ, അതായത് ഒളിച്ചു നടക്കുന്നവരെ ബന്ധിക്കാനായി പിശാചുക്കളോടുകൂടി യമദൂതർ കാത്തിരിക്കുന്നു. പിശാചു എന്നെല്ലാം പറയുമ്പോൾ അത്തരം തരംഗങ്ങളാണ്. സൂര്യനിൽ നിന്നുള്ള രശ്മി പോലെയുള്ളതിനെയാണ് നമ്മൾ പിശാചുബാധ, എല്ലാ ബാധ, അഭിചാരം എന്നതുകൊണ്ട് അത്തരം വേവുകളെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ബാക്ടീരിയയും വൈറസും ഒന്നുമല്ല, ഇത്തരം രശ്മികളെ, ആ രശ്മികൾ പോലെയുള്ള സംഗതികളെ, അതിനാണ് പിശാചായിട്ടും ഗന്ധർവനായിട്ടും ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന അത്തരം സ്വാധീനങ്ങൾ. ഗന്ധർവനായിട്ടും അല്ല ചിത്രീകരിച്ച് അപ്സരസല്ലായിട്ടും അത്തരം പിശാചുക്കളോടുകൂടി യമദൂതർ കാത്തിരിക്കുന്നു. ഏത് ഒളിച്ചു നടക്കുന്നവരെയെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട്, യമദൂതർ എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാതെ പേടിച്ചിട്ട് ആരെങ്കിലും ഒളിച്ചു നടക്കുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം കണ്ടെത്തിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ആഭിചാര കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒളിച്ചു നടക്കുന്നവരെ. ഇത് ഇപ്പം റഷ്യ ഉക്രൈനിലുള്ള സൈനികരെ എല്ലാം വധിക്കുന്ന ഇത്തരത്തിലാണ്, അവരുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ടെത്തുന്നത്. രാത്രി പോലും കണ്ടെത്താനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അവർക്ക്. ഒളിച്ചടക്കുമ്പോൾ വലിയ എത്ര വലിയ ഉപകരണങ്ങളും ടാങ്കുകളെല്ലാം അവർ ഇത് വെച്ച് നശിപ്പിച്ച് കളയാണ്. ഡ്രോണുകൾ കുറേ എണ്ണം അടിക്കുമ്പോൾ എല്ലാം സിഗ്നൽ സിസ്റ്റം വിട്ടിട്ട് അവരുടെ പ്രവർത്തനം, അവരുടെ എല്ലാം സിഗ്നലിലൂടെയാണല്ലോ ഡ്രോണുകളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, റിമോട്ട് കൺട്രോളിങ് ആണല്ലോ. പക്ഷെ ആ സിഗ്നലിൽ വേറെ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡ്രോണിനൊന്നും ചെയ്യാൻ പറ്റില്ല. വർക്ക് ചെയ്യാൻ പറ്റും. അത്രയും വലിയ സംവിധാനങ്ങൾ, യുദ്ധ സംവിധാനം, ഇപ്പോൾ നമ്മളെ നെറ്റ്വർക്ക് സംവിധാനങ്ങളെപ്പോലും തകർക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നെറ്റ്വർക്കിലാണല്ലോ ലോകം മുഴുവൻ പോകുന്നത്. അതിനെ തകർക്കാനുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇനി ഭാവിയിൽ വരുന്ന യുദ്ധങ്ങൾ അതിൻ്റെ മാക്സിമത്തിലെത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ബോംബൊന്നും ആയിരിക്കില്ല, നെറ്റ്വർക്ക് സംവിധാനം പോലും ചിലപ്പം തകർത്ത് കളയും. പിന്നെ നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മളെ നെറ്റ്വർക്ക് സംവിധാനം പോയി കഴിഞ്ഞാൽ ബാങ്കിലുള്ള ഒരു ജോലികളും നടക്കില്ല. പെട്ടെന്ന് ഇതെല്ലാം എടുത്തിട്ട് ഇനി പണ്ടേ തമ്മാരി ബുക്ക് എടുത്ത് കൂട്ടാനൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതെല്ലാം തകർന്നു പോയാൽ പിന്നെ ആകെ സ്തംഭിക്കും. പക്ഷെ ഇതുവരെ ആരും അത് പ്രയോഗിക്കുന്നില്ല, കാരണം അത് വല്ലാത്തൊരവസ്ഥയാണ്. ന്യൂക്ലിയർ ബോംബ് ഇടുന്നതിനെക്കാട്ടിയും കഷ്ടമാണ് അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് എല്ലാവർക്കും ദോഷം തന്നെയാണ്. അതുകൊണ്ടാണ് ന്യൂക്ലിയർ ബോംബ് പോലെ തന്നെ മാരകമാണ് ഇത്തരം ആഭിചാര ആയുധങ്ങൾ. അവരുടെ ദൃഷ്ടിയിൽ നിന്നും അവർക്ക് ഒരു നേരവും രക്ഷപ്പെടാനാവില്ല ആരുടെ ഇത്തരം ആഭിചാര കർമ്മങ്ങളിലൂടെ, ഇത്തരം സിഗ്നൽ സിസ്റ്റത്തിലൂടെ. ആർക്ക് എവിടെയും ഒളിക്കാൻ പറ്റാത്ത അവസ്ഥയാണിന്നുള്ളത്. ഒരു യുദ്ധക്കളത്തിൽ എവിടെയും ഒഴിക്കാൻ പറ്റില്ല, അതിനുള്ള സംവിധാനങ്ങൾ, കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉണ്ട്. സൂര്യൻ മേഘങ്ങളെ മർദ്ദിച്ച് മഴ പെയ്ക്കുന്നു. സൂര്യൻ മേഘങ്ങളെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ സൂര്യൻ രണ്ട് മേഘങ്ങളെ കൂട്ടി വിട്ടിച്ചിട്ടാണ് മഴ പെയ്യുന്നത്.
സൂര്യൻ കൂട്ടിമുട്ടിക്കുന്നത് സൂര്യൻ്റെ സൂര്യപ്രകാശം കൊണ്ടല്ല, ചൂടുകൊണ്ടല്ല. മേഘങ്ങൾ കൂട്ടിമുട്ടുന്നത് സൂര്യൻ്റെ പ്രകാശം കൊണ്ടോ അല്ലെ അതിൻ്റെ ചൂടുകൊണ്ടോ അല്ല. സൂര്യൻ ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങുമ്പോൾ, ആ സീസൺ വരുമ്പോൾ, മേഘങ്ങളും എല്ലാം അതിനനുസരിച്ച് ചലിച്ച് ഒരു സ്ഥലത്തെത്തുമ്പോൾ വ്യത്യസ്ത ചാർജുകളുള്ള മേഘങ്ങൾ കൂട്ടിയിടിച്ചിട്ടാണ് മഴ പെയ്യുന്നത്. അപ്പോഴാണ് അവർക്ക് യോജിക്കാനുള്ള അവസരം വരുന്നത്. മേഘങ്ങൾ ഓരോ അതാണ് സീസൺസ് എന്ന് പറയുന്നത്. മഴക്കാലം എന്നെല്ലാം പറയുമ്പോൾ ആ സൂര്യൻ ആ സ്ഥലത്ത് വരുമ്പോൾ എല്ലാ മേഘങ്ങളും ആ ഒരു പ്രത്യേക ദിശയിലേക്ക് ചലിക്കുകയും അവ തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ സൂര്യൻ്റെ ചൂട് കൊണ്ടോ വെളിച്ചം കൊണ്ടോ ഒന്നുമല്ല. അവിടെയെല്ലാം എന്താണ് ഉപയോഗിക്കുന്നത്? ഇത്തരം ബലങ്ങളെയാണ്, പ്രത്യേക തരം ബലങ്ങളെയാണ്. അതിൽ പെടുന്നതാണ് ഇത്തരം വേവ്സുകൾ. അതെല്ലാം വേവ്സുമല്ലായിട്ട് ബന്ധപ്പെട്ട ഊർജം എന്നതിനപ്പുറമുള്ള ഒരു സ്ഥലത്തേക്ക്, ഊർജത്തിൻ്റെ ലെവലിലേക്ക് പോവുകയാണ്. ഊർജവും അതിൻ്റെ മുകളിലുള്ള ലെവലിലാണ്. അതിനാൽ അതിനെ സനിശ്രസ് എന്നും വിളിക്കുന്നു. ഇന്ദ്രൻ്റെ 13-ാമത്തെ ദേശത്തും അത് മഴ പെയ്യിക്കണേ. അപ്പം ഇന്ദ്രൻ്റെ 13, ഇന്ദ്രൻ തന്നെ ലോകം മുഴുവനുള്ളതാണ്. അപ്പം ഇവിടെ മാത്രമല്ല ഇതിന് മഴ പെയ്യിപ്പിക്കാനും, ഈ മേഘങ്ങളെ വേറെ എവിടെ എത്തിച്ചിട്ടും, നമ്മളെ ഭൂമിയിൽ നിന്നല്ലാതെ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് എത്തിച്ചിട്ടും അവിടെയും മഴ പെയ്യിക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? ഈ ബലത്തിന് ഉണ്ട്. മേഘങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ മഴ പെയ്യിക്കാനുള്ള കഴിവ് പോലും എന്തിനുണ്ട്? ഈ ഇതെല്ലാം ആകർഷണ ബലത്താലാണ്, ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആഭിചാര കർമ്മത്തിലൂടെ അത് പ്രസിദ്ധി നേടിയിരിക്കും. ഇത്തരം കർമ്മങ്ങളെയാണ് ആഭിചാര കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതായത് പ്രത്യക്ഷത്തിലുള്ള ആയുധങ്ങളല്ലാതെ എനർജി ഉപയോഗിച്ചുകൊണ്ട്, വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് തരംഗരൂപത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അതിനപ്പുറമുള്ള സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് അൾട്രാ വയലറ്റ് രശ്മികളും പിന്നെ എന്തെല്ലാം ഉണ്ട്, അവർ എന്തെല്ലാം ഉപയോഗിക്കുന്നത്, ലേസർ രശ്മികളും എല്ലാം ഉപയോഗിച്ചിട്ട്, ലേസർ രശ്മികളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം രശ്മികളെ വിഭാഗത്തിൽ പെടുകയാണ്. സൂര്യൻ്റെ രശ്മികളിലാണ് എന്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്സരസുകളും ഈ ഇവരെല്ലാം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടാര് ഗന്ധർവന്മാരെല്ലാം, പിശാചികളെല്ലാം സൂര്യൻ്റെ രശ്മികളിൽ നിന്ന്, അതേപോലെ തന്നെ ലേസർ രശ്മികളും എല്ലാം ഇന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. ആ ഒരു കാറ്റഗറിയിലുള്ള പ്രവർത്തനങ്ങളെയാണ്, അതെല്ലാം നിഗൂഢമായ പ്രവർത്തികളാണ്. അതുകൊണ്ടാണ് ആഭിചാരം എന്നൊരു പേര് കൊടുത്തിരിക്കുന്നത്. ഈ ആഭിചാര കർമ്മത്തിലൂടെ അത് പ്രസിദ്ധി നേടിയിരിക്കുന്നു. സോമനും രുദ്രനുമെല്ലാം ഞങ്ങളുടെ യുദ്ധത്തിൽ സഹായിക്കട്ടെ. സോമനും രുദ്രനും എന്നെല്ലാം പറയുമ്പോൾ ബാക്കിയുള്ള ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യേണ്ടെങ്കിൽ സോമനും രുദ്രനും എല്ലാം ആവശ്യമുണ്ട്. ഇത്തരം രശ്മികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ സോമനും രുദ്രനും എല്ലാം, സോമനും രുദ്രനും എന്താണെന്നെല്ലാം പിന്നീട് സത്താന്ന്, സോമന സത്ത എന്ന നിലയിലെടുക്കാം, രുദ്രൻ എന്താണെന്നെല്ലാം നമുക്ക് ഇനി വേദപഠന ക്ലാസ്സിലൂടെ നമ്മൾ രുദ്രനിലേക്കെല്ലാം എത്തും. അപ്പോൾ അതിൻ്റെ സയൻസ് എല്ലാം നമുക്ക് മനസ്സിലാകും. അതിലൂടെ എല്ലാം തന്നെയാണ് നമ്മൾ എന്തുണ്ടാക്കേണ്ടത്, ഇത്തരം രശ്മികളെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത്തരം ആഭിചാര കർമ്മത്തിലൂടെ നമ്മുടെ രാജാവ് ശത്രുക്കളെ നശിപ്പിച്ച് സിദ്ധി നേടട്ടെ. ഇത്തരം ആഭിചാരം, ഇത്തരം ആയുധങ്ങൾ നമ്മളെ കൈമലിന്ന് പോരാ. തീഷ്ഠമായ ശസ്ത്രാസ്ത്രങ്ങളുടെ നാഥനായ സോമരുദ്രന്മാർ ഞങ്ങളെ യുദ്ധത്തിൽ വിജയിപ്പിക്കണേ. അപ്പോൾ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും എല്ലാം ഉണ്ടാക്കുന്നതിൽ ബന്ധപ്പെട്ട സംഗതികളാണ് സോമനും. സോമൻ എന്ന് പറഞ്ഞാലും പലതരം ദ്രവരൂപത്തിലുള്ള, ഏത് രൂപത്തിലുള്ള സത്ത എന്ന് പറയാം വസ്തുക്കളെല്ലാം. രുദ്രനും അതുമായി തന്നെയെല്ലാം കാണേണ്ടത്, അത് പിന്നീട് കാണാം. ഞങ്ങളെ യുദ്ധത്തിൽ വിജയിപ്പിക്കണം. അപ്പം അങ്ങനെ തീക്ഷ്ണമായ ആയുധങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത്, ഇലക്ട്രോണിക് വേവ്സ് രൂപങ്ങൾ ഉണ്ടാക്കുന്നതിന്, ഇപ്പോൾ ലേസർ ബീം ഉണ്ടാക്കുന്നത് തന്നെ ചില ചില പ്രത്യേക തരം മെറ്റീരിയൽസ് എന്നാണ്. അതുകൊണ്ടാണ് അത്തരം വസ്തുക്കൾ കൂടെയാണ് നമുക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുക. അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യേണ്ടത് സോമനെയും രുദ്രനെയും എല്ലാം തന്നെയാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകും. അതുവഴിയാണ് നമ്മളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുവാൻ, നമ്മളുടെ കഷ്ടപ്പാടുകളെല്ലാം അപ്പോഴാണ് തീരുന്നത്. അതിലുപരി അമരത്വം നൽകുക. നമ്മൾ ഒരു ഉറച്ച ദേശമായിട്ട് നിൽക്കുവാൻ നമുക്ക് സഹായിക്കും.
നേത്രചിത്ര മന്ത്രങ്ങളെ സംഹരിക്കുന്ന ഈ ശക്തി കാണുവാൻ പറ്റും. നേത്രം എന്ന് പറയുമ്പോൾ കാണാൻ പറ്റുന്നതും ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതിനു അപ്പുറമുള്ള കഴിവുകളാണ് ഇത്തരം ആയുധങ്ങൾക്കുള്ളത്. നമുക്ക് കാണാനൊന്നും പറ്റുന്ന തരത്തിലുള്ള ലേസർ ബീമുകളെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ വേവ്സ് ഉപയോഗിച്ചിട്ടുള്ള അറ്റാക്കെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലല്ല, അദൃശ്യമായിട്ടാണ് അതെല്ലാം. അതുകൊണ്ടാണ് അതിനെ എന്തായിട്ട് തീരുമാനിച്ചത്, ഇത്തരത്തിലുള്ള ആഭിചാര ആയുധങ്ങളായിട്ട് ചിത്രീകരിച്ചത്. മറ്റേ ഏത് മന്ത്രത്തെക്കാളും നീ വിശിഷ്ടമായ ആയുധമാകുന്നു. അപ്പൊ ഇത്തരം ആയുധങ്ങളാണ് ഏറ്റവും വിശിഷ്ടമായത്. ഇന്ന് അതായത് മാഗ്നറ്റിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സിഗ്നൽ സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട്, ആധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കൾ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ ആയുധങ്ങളെ എല്ലാം കണ്ടെത്തിയിട്ട് ആക്രമിക്കാനുള്ള കഴിവ് ഏതൊരു ശക്തി കൊണ്ടാണോ ഇന്നത്തെ ആയുധങ്ങളെല്ലാം, വിമാനങ്ങളായാലും എല്ലാ ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെയാണ് അതെല്ലാം വർക്ക് ചെയ്യുന്നത്. അതിന് എല്ലാ സിഗ്നൽ സിസ്റ്റത്തെ പോലെ നിർവീര്യമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെയൊന്നും അതൊന്നും വർക്ക് ചെയ്യില്ല. നശിപ്പിക്കാൻ ഒരുങ്ങുന്നവനെ നീ നിരായുധനാക്കും. എത്ര വലിയ ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴും വലിയ ഏറ്റവും സാങ്കേതികമായി ഉയർന്ന വിമാനങ്ങളും പറക്കുന്നത് ആ സിഗ്നൽ സിസ്റ്റം ഉപയോഗിച്ചാണ്. ആ സിഗ്നൽ സിസ്റ്റത്തെ നിർവീര്യമാക്കി കഴിഞ്ഞാൽ ഉപകരണങ്ങളൊന്നും പറക്കില്ല. നമ്മളിന്നുള്ള ഈ കാറിലെല്ലാം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വഴികളെല്ലാം കാണിച്ചു തരുന്ന സിസ്റ്റം ഉണ്ടല്ലോ ഗൂഗിളെല്ലാം, അതെല്ലാം ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അതിനെ തന്നെ നിർവീര്യമാക്കി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി ഒന്നും പക്ഷേ ചെയ്യില്ല. അല്ലെങ്കിൽ തോന്നുന്ന മാതിരി പക്ഷേ ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്പ്യൂട്ടറിലെല്ലാം വൈറസുകളെല്ലാം കയറുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടില്ല. അതെല്ലാം അദൃശ്യമായ ചില സംവിധാനങ്ങളാണ്. പണ്ട് വൈറസ് ഇപ്പോണ്ട് നെറ്റ്വർക്ക് ശൃംഖലകളെല്ലാം തകർക്കുന്ന അതെല്ലാം അദൃശ്യമായ, അതിനെയാണ് ആഭിചാരമായ ആയുധങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അവരുടെ ശക്തി അഗ്നി നശിപ്പിക്കട്ടെ, ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ഊർജമുണ്ട്, ഒരു പ്രത്യേക ശക്തി വിശേഷമുണ്ട്. അതുമെല്ലാം കൂടിയിട്ടാണ് ഇത് നശിപ്പിക്കുന്നത്. നിന്റെ ഞാനും എൻ്റെ മിത്രങ്ങളും ശരണം പ്രാപിക്കുന്നു. അപ്പം എന്ത് ഇവിടെ പറയുകയാണ്, ഞാനെല്ലാം ഇന്ന് ഇത്തരം ആയുധങ്ങളെയാണ് ശരണം പ്രാപിക്കുന്നത്. അല്ലാതെ എത്ര വലിയ ടാങ്കും വിമാന സംവിധാനങ്ങളും എല്ലാം ഉണ്ടായാലും അതെല്ലാം ഇത്തരം ഉപരങ്ങൾ, ഇത്തരം സാങ്കേതിക ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട അത്തരം സംവിധാനങ്ങൾ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ ആയുധങ്ങൾ, ടാങ്ക് എന്നെല്ലാം പറയുന്നതിനൊന്നും വലിയ പ്രാധാന്യമില്ല. യുദ്ധ കപ്പലുകൾ പോലും വലിയ പ്രാധാന്യമൊന്നുമല്ല. കാരണം ഇന്നത്തെ ഇലക്ട്രോണിക്സ് യുഗമാണ്. അതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഏരി അടിച്ചു കഴിഞ്ഞാൽ, അത്തരം വേവ്സുകളെ അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രവർത്തനമെല്ലാം നിലക്കും. സർവദേഹനും സർവപുരുഷരൂപനും ഇന്ദ്രിയ സുഖരൂപവും ആയ നിന്നിൽ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ശരണം പ്രാപിക്കുന്നു. ഇന്ന് കുടുംബങ്ങളെല്ലാം ശരണം പ്രാപിച്ചിരിക്കുന്നത് ഇത്തരം ഉപകരണങ്ങളിലാണ്. എല്ലാ ദേഹം എന്നെല്ലാം പറയുന്നത് എന്ത് ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ രൂപങ്ങളുണ്ടെങ്കിലും പല സുഖങ്ങൾ നൽകുന്ന സംഗതികളായ ഇത് എല്ലാം ഈ ഒരു ടെക്നോളജിയിലാണെന്നുള്ളത്. നമ്മളിപ്പോൾ മൊബൈലിലോട്ടാണ് എല്ലാ പരിപാടികളും, നമ്മുടെ ജീവിതത്തിൻ്റെ അധിക സമയം മൊബൈലും ടിവിയും കമ്പ്യൂട്ടറുകളിലായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കാറുകൾ തന്നെ അതിനുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളെല്ലാം ഭയങ്കരമാണ്. ഏത് ഉപകരണം എടുത്താലും, ഏത് ദേഹം എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ദേഹത്തിൽ തന്നെ എന്താണുള്ളത്, സിഗ്നൽ സിസ്റ്റം ഉണ്ട്. ഈ സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തുമുണ്ട്, നെർവ്സിലോട്ട് ആക്ടിവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ദേഹത്തിൻ്റെയും നിയന്ത്രണം, ഇപ്പോൾ വാഹനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇത്തരം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. അതെല്ലാം ഈ ഒരു ടെക്നോളജി, ഏതിൽ ആഭിചാരം എന്ന
ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത് എന്നും നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലല്ല ഉള്ളത്. പക്ഷെ അതിൻ്റെ പ്രവർത്തന മേഖല വളരെ വലുതാണ്. ഇന്ദ്രന്റെ കവചമാണത്. ഇപ്പൊ ഇന്ന് എല്ലാത്തിൻ്റെയും കവചം അതാണ്. സർവഗാമിയും സർവ ആത്മാവുമായ എല്ലാത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ വേവ് തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിലും ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത് ഇത്തരം വേവ്സിലൂടെയാണ്. അതാണ് നമ്മൾ കാണാൻ പോവുകയാണ്. ഗ്രഹങ്ങളെല്ലാം ചലിക്കുന്നതനുസരിച്ച് ചില വേവ്സുകൾ നമ്മുടെ നാടികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് എല്ലാ അവയവങ്ങളെയും പ്രവർത്തിക്കുന്നത്. അപ്പം അതാണ് ബ്രഹ്മം തൊട്ട് ഇത് തുടങ്ങിയത്. ഈ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം, പ്രേരക ശക്തി എന്ന് പറയുന്നത് ഇത്തരം അദൃശ്യമായ ചില ശക്തിവിശേഷങ്ങളാണ്. അതിനെ അതാണ് എല്ലാത്തിൻ്റെയും കവചം. നിന്നെ ഞാൻ എല്ലാ രീതിയിലും ശരണം പ്രാപിക്കുകയാണെന്ന് പറയാണ്. അപ്പൊ ഇന്നത്തെ യുഗത്തിൽ നമ്മൾ ശരണം പ്രാപിക്കുന്നത് ഇലക്ട്രോണിക്സില്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തില്, അതുപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അതിനപ്പുറമുള്ള ക്വാണ്ടം മെക്കാനിക്സ് എന്നെല്ലാം പറയുമ്പോഴുള്ള തത്വങ്ങൾ, ക്വാണ്ടം കമ്പ്യൂട്ടർ എന്നെല്ലാം പറയുന്നത് ഒരു തരം ബ്രഹ്മവുമായി അടുത്ത പ്രകൃതിയുടെ സൃഷ്ടിയുടെ ആദ്യ സംഭവത്തിലുള്ള ചില അദൃശ്യ ശക്തികളാണ്, പ്രേരക ശക്തികളാണ്. പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്ന ഇത്തരം പ്രേരക ശക്തികളാണ്. അത്തരം പ്രേരക ശക്തികളിലാണ് ഇന്ദ്രനും നാരദനും ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എല്ലാം പെടാൻ പോകുന്നത്. അതെല്ലാം നമ്മൾ അടുത്ത് തന്നെ വേദപഠന ക്ലാസ്സിലൂടെ ബ്രഹ്മം തൊട്ടുകൂട്ടലിലൂടെ കണ്ടുകൊണ്ടിരിക്കുക അല്ലെ കാണാൻ പോവുകയാണ്.